ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു മൂന്ന് ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം. 20 വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമകൾ നിർമ്മിക്കുകയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം. മകനെ പൊന്മകനെ മുത്തായവനെ പിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിട്ടി വാടും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായി വരും കാലങ്ങളിൽ നമ്മളൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ 40th ഡേ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ വരും, 100 ദിവസം ഓടുക എന്ന് പറയുന്ന ഫ്യൂച്ചറിൽ ഇല്ലാത്ത ഒരു കാര്യമായി മാറും. അതാണോ ഈ ഇലുമിനാറ്റി ഇലുമിനാറ്റി എന്ന് പറയുന്നത്? അതിനെ കുറിച്ച് ഞങ്ങൾ ഇലുമിനാറ്റി പറയാറില്ല, ഞങ്ങൾ പറയാറില്ല. വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ, ഏട്ടൻ എത്ര ആകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും. ഓസ്കാർ അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോ അമ്മ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിലാണ്. അപ്പൊ ചേട്ടനും ഞാനും അച്ഛനോട് ആംബുലൻസിലാണ്. അപ്പൊ അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരിക്കും അമ്മ എന്ത് ചെയ്യും, അമ്മ എന്ത് ചെയ്തു എന്നുള്ള ഉത്തരമാണ് എന്തിനായിട്ടും എന്നിവിടെ നിൽക്കുന്ന ഞാൻ. When I wrote this character, I was very very sure that I really wanted a superstar to play this character. എന്താണ് ഇപ്പൊ പിടികിട്ടിയായി? എന്ത് മിസിലില്ലേ?